പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള, സൗന്ദർക്ക് പഴം കൊടുക്കാൻ വേണ്ടി ഇയ്യ നിന്ന് നിന്നാണ് നമുക്ക്. അതും രണ്ടു പഴക്കാൻ വേണ്ടി എന്താ പിന്നെ കൊല നിങ്ങൾ എടുത്തോളാം. പോടു, ഞാൻ എടുത്തു കൊടുത്തോളാം. ഞാനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റി പിറന്നല്ലേ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനും വന്നേരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാണ് അവള്? ഹിറോനി. ആര്? ഹിറോനി. അതാണ് നിന്റെ പേര്? ഇവളെ കണ്ടിട്ടൊരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി ഒന്ന് വേങ്ങാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ, ഞാൻ ഞാൻ ഒന്ന് കുളിച്ചതാ. തമാശക്കാരൻ, അവന്റെ എന്റെ മുണ്ട് വെള്ളത്തിലിട്ട് എടുക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസ്മരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിക്കണാട്ടില്ലേ? കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. പൊടി, മേലാലി നിങ്ങളെ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാമ്പൊന്നും വരില്ലേ. ഈ മീനിക്കളിതാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയാണ് അവ കുളിക്കാൻ അറിഞ്ഞ. കാലനും കലികാലം പളാം നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാ കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ നിന്റെ കാലൻ? ഒന്നാക്കി വരാ. കാലന ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ട് ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായിലേക്ക് കേക്കരുത്, എപ്പോ മുന്നെടുത്തോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലും ആലോചിക്കാപ്പി. അമ്മ അങ്ങോട്ട് പോ, അമ്മ ഇങ്ങോട്ട് വരില്ലട്ടോ, ഇങ്ങോട്ട് വരില്ല. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോമിശിയായേ, ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, നീ ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ. ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ, ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം.
അന്ന് അച്ഛന്റെ മേടേ കയറിയത് ഇവൻ തന്നെയായിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളെന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് വന്ന് അത് കണ്ണാടി നോക്കാഞ്ഞിട്ട മിണ്ടല്ല പറഞ്ഞു. സാറേ ഒരു ചായ കുടിച്ചിട്ടോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട, എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ, ഇന്ന് നിന്റെ ഒരു അച്ഛൻ അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ? ഓടിക്കോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയിട? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറ. എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. നല്ല സൗണ്ട് ശരിയായി അമ്മേ, വളരെ ഉപകാര. ഓ